ഒരു സർക്കാർ ജോലി, ആ ജോലി ഉറപ്പു നരുന്ന പെൻഷൻ ഇന്നും നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും സ്വപ്നമാണിത്. ഈ സ്വപ്നത്തിന്റെ പിന്നാലെ പായുന്ന പലരും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം, അവരുടെ ശമ്പളം, അവരുടെ പെൻഷൻ എന്നും ഒരു ചർച്ചാ വിഷയമാണ്. ഗവർണർ തുറന്നുവിട്ട വിവാദം ഇന്ന് സുപ്രീം കോടതിയിലേക്ക് എത്തി. വിശദമായ വാദം കേൾക്കാനാണ് തീരുമാനം. രണ്ട് വർഷം സർവീസ് ഉണ്ടെങ്കിൽ ആജീവനാന്ത പെൻഷൻ, ഇതാണ് നിലവിൽ കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ആനുകൂല്യം. ആരാണ് പേഴ്സണൽ സ്റ്റാഫായി എത്തുക? സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർ. ഭരിക്കുന്നത് LDF ആയാലും UDF ആയാലും തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ നിയമനം. ഈ വിഷയം ആദ്യമേറ്റെടുത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സാധാരണക്കാർക്ക് ആജീവനാന്ത പെൻഷൻ ലഭിക്കാൻ എത്ര കാലം ജോലിയെടുക്കണം? കേരളത്തിലെ ഓരോ പൗരനും ഈ ചോദ്യം ചോദിക്കണം. എന്ത് വ്യത്യാസമാണ് കേരളത്തിലെ യുവാക്കൾക്കും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനും ഉള്ളത്? കേരളത്തിലെ 20 മന്ത്രിമാർക്കും 20 മുകളിൽ പേഴ്സണൽ സ്റ്റാഫുണ്ട്. രണ്ട് വർഷം തികഞ്ഞാൽ ഇവരെ മാറ്റി അടുത്തയാളെ നിയമിക്കും. നമ്മൾ അടയ്ക്കുന്ന നികുതി പണമാണ് വെറും രണ്ട് വർഷം പണിയെടുത്തതിന്റെ പേരിൽ ഇവർക്ക് പെൻഷനായി പോകുന്നത്. ഇത്രയും ഗുരുതരമായ ഒരു അനാസ്ഥ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഏറ്റെടുക്കാത്തതെന്ന് സ്വാഭാവികമായും തോന്നാം. കാരണം കൃത്യം. പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫിനും ഇതേ ആനുകൂല്യമുണ്ട്. ഈ നിയമനത്തിന് ഒരു മാനദണ്ഡം വേണം. ആന്റി കറപ്ഷൻസ് പീപ്പിൾസ് മൂവ്മെന്റ് എന്ന സംഘടന കോടതിയിൽ ആവശ്യപ്പെട്ടു. ജസ്റ്റിസുമാരായ അജയ് റസ്തോഗി, ബേല എം ത്രിവേദി എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജി പരിഗണിച്ചു. മറ്റു സംസ്ഥാനങ്ങളിലും മന്ത്രിമാർ ഇതേ രീതിയിലല്ലേ പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനം നടത്തുന്നതെന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. ഗുജറാത്തിൽ സമാനമായ രീതിയിലാണ് നിയമനം, എന്നാൽ അവർക്ക് ഓണറേറിയം മാത്രമേ ഉള്ളൂവെന്ന് ബെഞ്ചിലെ തന്നെ അംഗമായ ജസ്റ്റിസ് ബേല എം ത്രിവേദി ചൂണ്ടിക്കാണിച്ചു. കേരളത്തിൽ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടെന്ന് അഭിഭാഷകർ മറുപടിയും നൽകി. അങ്ങനെയാണ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. കോടതി ഇടപെട്ട് മാറ്റം വരുമോ എന്ന് ഉറപ്പില്ല. പക്ഷേ ചർച്ചകൾ ഉയരേണ്ടത് അനിവാര്യമാണ്. എത്രയോ യുവാക്കൾ ജോലി തേടി ഗൾഫ് രാജ്യങ്ങളിൽ അഭയം തേടുമ്പോഴാണ് ഖജനാവ് ഇങ്ങനെ പച്ചയ്ക്ക് കൊള്ളയടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.